يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا ارتكبت على الخطا غير حسد وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي الشفيع المطهي والحبيب العربي أرحم الراحم يا الملك الجبار يا الله نند فضل قند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹികൾക്കുണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഈ മഹത്തായ പരിപാടിയുമായി ഇവിടെ ആരംഭിക്കാൻ പോകുന്ന സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇവിടേക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥലം വഖഫ് നൽകിയ കുടുംബങ്ങൾ ഉൾപ്പെടെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ബയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ പണ്ഡിത സാദാത്തുക്കളുമായി സ്ഥാപനങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ ഷെയ്ഖുന ഷറഫുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായൊരു സംസാരത്തിലേക്ക് പ്രവേശിക്കാതെ ബഹുമാനപ്പെട്ട ഷാക്കിർ ബാഖവി മുമ്പാടിൻ്റെ സാരസമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട എഹ്യ തഖാവിയും സയ്യിദ് കുഞ്ഞിക്കോയത്തങ്ങളും മറ്റ് സയ്യിദന്മാരും ഉസ്താദുമാരും ഫൈലി ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂൽ നൽകട്ടെ. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഇസ്സത്തും കബൂലും ഏറ്റിത്തരട്ടെ. സകല ആദായങ്ങളെ ഷുറിൽ നിന്നും എൻ്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകണം റഹ്മാനെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നിലനിർത്തി തരണം റഹ്മാനെ. ഈ മഹത്തായ മർക്കസ് തജ്വീദുൽ ഖുർആൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിലായി ഈ ക്ലാരി കോഴിച്ചന ക്ലാരി അല്ലേ, ക്ലാരി മ്യൂസിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വളരെ ഭംഗിയായി റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ഹബ്ബുർ റസൂൽ മജ്ലിസ്
നമ്മുടെ സംഘാടകർ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥാപനങ്ങളൊക്കെ റബ്ബെ, ഞങ്ങൾ ഉദ്ദേശിച്ചതിലുപരിയായി വളരെ ഭംഗിയായി അതിൻ്റെ നിർമ്മാണങ്ങളും പൂർത്തീകരണങ്ങളും ഒക്കെ നീ ഏറ്റെടുത്ത് ഈ സ്ഥാപനം വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. ഈ നാട്ടുകാർ ഒത്തടക്കം, പരിസര നാട്ടുകാർ ഒത്തൊരുമിച്ചുകൊണ്ട് അഹ്ലു സുന്നയുടെ ഒരു കേന്ദ്രമായി വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും സകലർക്കും നീ നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഒരു വലിയ ഇഷ്ഖിന്റെ ഹുബ്ബിന്റെ ഹദീസുണ്ട്. ഈ റബീഉൽ അവൽ മാസമാകുമ്പോൾ എല്ലാ ഉസ്താദുമാരും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ഹദീസാണ്. لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين. അവിടെന്ന് പറഞ്ഞത് അതാണ്, സ്വന്തം മാതാപിതാക്കൾ, വാത്സല്യനിധികളായ മക്കൾ ഉൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട്? സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാകുന്നില്ല, ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ബഹുമാനമുള്ള പ്രഖ്യാപനമാണ്. ആ ഹബീബിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും മുഴുവനും മുഴുവനും ഹറക്കാത്ത് സകനാത്തുകൾ മുഴുവനും കണ്ടറിഞ്ഞ് പഠിച്ച് ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹു അലൈഹി വസല്ലം പ്രിയ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും എങ്ങനെയാണ് തങ്ങളുടെ ആ വലിയ ഉപദേശം, അവിടുത്തെ പ്രഖ്യാപനം ഉൾക്കൊണ്ടതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ സ്വഹാബത്തിന്റെ അഷ്കും ഹബ്ബും അതിന് പരിധി നിക്ഷയിക്കാൻ കഴിയില്ല. ഫിദാക അബീവ ഉമ്മീ യാ റസൂലല്ലാ, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനു മീതെ, ഇതിനെ മറികടക്കുന്ന ഒരു ഹബ്ബ് ലോകത്ത് പറയാൻ ഇല്ല. അതിനെ മറികടക്കുന്ന ഒരു ഇഷ്ഖ് പറയാൻ പറ്റില്ല. ആ നിലക്ക് അസ്ഹാബിന്റെ ജീവിതം, അവരുടെ ഖൽബിൽ തങ്ങളോടുള്ള ഹബ്ബനാൽ ഇഷ്ഖ്നാൽ ഖുലൂബുകളിൽ അത് നിറഞ്ഞൊഴുകി ജീവിതം അതിലങ്ങ് ലയിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ അസ്ഹാബിന് വലിയ ഖബൂൽ നൽകി, സ്വീകാര്യത നൽകി, വലിയ ദർജ നൽകി, വലിയ സ്ഥാനം നൽകി. ആ സ്വീകാര്യതയും സ്ഥാനവുമാണ് ലോകത്തോട് തങ്ങൾ വിളിച്ചു പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും. അത്രയും വലിയ സ്ഥാനത്തേക്ക് മഹാന്മാരായ അസ്ഹാബിന് ഖബൂല് കിട്ടിയത്, ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് കറാമത്ത് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാമ് കിട്ടിയത്, സൂഫിയാക്കൾക്ക് ഖദർ കിട്ടിയത്, ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പരിധിയില്ലാത്ത സ്നേഹം. ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട്
അവിടുത്തെ വിലാദത്ത് സംഭവിച്ച പരിശുദ്ധ റബീഉൽ മാസത്തിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന വലിയ മദ്ഹന്റെ മഹബ്ബത്തിന്റെ മജ്ലിസാണിത്. അല്ലാഹു നമുക്ക് കബൂൽ നൽകട്ടെ. ആഷിഖീങ്ങൾ പറഞ്ഞതുപോലെ ഈ മജ്ലിസിന്റെ ബഹുമാനം നിങ്ങൾക്കറിയോ മുസ്ലിമീങ്ങളെ. ഹബ്ബുൻ നബീ വമദ്ഹുഹു ഖൈറുൽ അമൽ وَصَلِّ لَهُ بِهِ يُبَلِّغُهُ الْأَمَلُ أَعْمَالِهِ لَهُ مَحَتَّمُ الْعَمَلِ يَدَانُ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. മുസ്ലിമീങ്ങൾക്ക് ഇഷ്കാല് വേണ്ട. അഹബ്ബ് ഇഷ്ഖ് മദ്ഹ് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. കാരണം ഉലമാഇന്റെ ലഹമിൽ നഞ്ഞുണ്ട്, ദുഅഫുണ്ട്. ആ വശം നിന്റെ ഈമാന് കേടുവരുത്തിയാൽ നിന്റെ ആഖിബത്ത് കണ്ടറിയേണ്ട ഗൗരവമുള്ള വിഷയമാണ്. മരണം മോശപ്പെട്ട് ആഖിറം നഷ്ടപ്പെടാൻ കാരണമാകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഗൗരവമുള്ള വിഷയമാണ്. കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടന്ന് വ്യഭിചാരം വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കാതെ ചെറിയ കാലായുസ് തഖ്വയിലായി വറഅലായി ഈമാനിലായി ഇഖ്ലാസിലായി റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ഞങ്ങൾക്ക് ഇനിയും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവാനുണ്ട്. എല്ലായിടത്തും മാഴുവിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ ഇവിടെ സമയം ദീർഘിച്ചു പോയാൽ മറ്റുള്ള സ്ഥലത്ത് വന്ന ആളുകൾക്കും ധാരാളം രോഗികളടക്കം മജ്ലിസുകളിൽ ഉണ്ടാകും. അവരൊക്കെ വേദന കടിച്ചിറക്കി ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ് പ്രതീക്ഷയോടെ അത് ആഫിയത്തിന്റെ സലാമത്തിന്റെ മജ്ലിസാണെന്ന് നിലക്ക് കണ്ട് കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ വരുന്ന ഒരുപാട് രോഗികൾ അല്ലാഹു എല്ലാവർക്കും ആജിലായ ശിഫ നൽകട്ടെ, കാമിലായ ആഫിയത്ത് നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഈ മഹത്തായ നാട്ടില് ഈ ക്ലാരി മൂച്ചിക്കൽ മർക്കസ് തജ്വീദുൽ ഖുർആൻ എന്ന് പറയുന്ന മഹാന്മാരായ പണ്ഡിത നേതൃത്വം പേര് നൽകിയ നാമകരണം ചെയ്ത ആ മഹത്തായ സ്ഥാപനം വളർത്തി വലുതാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും മുഴുവൻ വിശ്വാസി ജനങ്ങളിൽ നിന്നുണ്ടാവുകയും യദുല്ലാഹി അലൽ ജമാഅ എന്നാണല്ലോ ഐക്യത്തോടുകൂടെ
ഒത്തൊരുമിച്ച് കൂട്ടമായി ഭിന്നാഭിപ്രായമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇഖ്തിലാഫില്ലാതെ നമ്മൾ ഒത്തൊരുമിച്ച് ഒരു വിഷയത്തിൽ ഇറങ്ങിയാൽ ഇഖ്ലാസോടുകൂടെ ലിവജ്ഹില്ല അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നമുക്കത് ആഖിറത്തിൽ നമുക്ക് ഖബറിൽ അത് പ്രകാശമാകണം, അത് സ്വർഗത്തിലെത്താൻ കാരണമാവണം. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ പ്രകാശിപ്പിക്കാനാണല്ലോ, അതിനെ വിളംബരപ്പെടുത്താനാണല്ലോ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉദ്ദേശിക്കുന്നത് എന്ന നിലയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി ആ വിഷയത്തിൽ കൂടെ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഈ വരുന്ന December 2 തിങ്കളാഴ്ചയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന December 20 തിങ്കളാഴ്ച വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണെന്നും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അല്പം സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. അല്ലാഹു നമുക്ക് ഖബൂൽ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങൾക്ക് ഖബൂൽ നൽകണം റഹ്മാനെ. ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ തറജ ഉയർത്തണം അല്ലാഹ്. ഇൻഷാല്ലാഹ്. വെള്ളത്തിൻ്റെ ബോട്ടിൽ മേശൻ്റെ പുറത്തുണ്ട്. ഈ മുത്തബറക്കായ മദ്ഹിൻ്റെ മഹബത്തിൻ്റെ മജ്ലിസിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള അഫറുള്ള വെള്ളമാണ്, അത് ഫലമുള്ള വെള്ളമാണ്. അത് മന്ത്രിക്കാൻ ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല, അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതിയാകും. അള്ളാഹു ഖബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الله. الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بايدينا قلت سهيلتنا اعظنا انظرنا ادركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله
يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മദഹന്റെ മഹബ്ബത്തിന്റെ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാനെ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅയേറ്റ് നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ ഭൂമി വഖഫാക്കി നൽകിയവരടക്കം ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിനോട് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച എത്തിയ സയ്യിദന്മാർ, ഉലമാ, ഉമറ, സഹോദര സഹോദരിമാർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവരടക്കം, ബയാറ്, സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ.
അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിലൊരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവർ നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും മത്വാമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും പറക്കത്ത് ചെയ്യണം റഹ്മാൻ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സെഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സെഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും ഒരു പ്രയാസത്തിലും ഒരു കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺ പറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സ്വർഗമാക്കണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് വീട് സ്ഥാപന ബിൽഡിംഗ് നിർമ്മാണങ്ങൾ വശമല്ലാതെ ഇവിടെയും നിർമ്മിക്കാൻ പോകുന്ന
സ്ഥാപനം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം. റഹ്മാൻ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം. അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. അല്ലാ, കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണം. അല്ലാ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഫിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറുല അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മളെ കുഞ്ഞിപ്പാക്കിയും അസൈനാറാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അസൈനാറാക്കി എൻ്റെ പാപ്പാക്ക് സുഖമില്ല, അള്ളാഹു സലാമത്താക്കട്ടെ. ഈ തേൻ്റെ കുപ്പി ലേലം ചെയ്യാനാണ് പറയുന്നത്, എനിക്ക് പരിചയമില്ലാത്തൊരു പണിയാണ്. എന്നാലും ഇത് ഏറ്റെടുക്കുന്ന ആളുകളെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാൻ.